എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കൊട്ടിയൂരിലെ ഓടപ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ. ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂ ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും. കൊട്ടിയൂർ ദർശനത്തിൻ്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂ സമ്മാനമായി നൽകുകയും ചെയ്യും. ഓടപ്പൂവിൻ്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ്. ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂവ് നിർമ്മിക്കാൻ. ഓടപ്പൂവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്നത് പോലത്തെ ഒരു പൂവല്ല. ഈറ്റയുടെ വിഭാഗത്തിൽപ്പെട്ട ഓടയുടെ ഇളംതണ്ട് ചതച്ചെടുത്ത് നാര് പോലെ ആക്കിയാണ് ഓടപ്പൂ ഉണ്ടാക്കുന്നത്. വയനാടൻ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിന് വേണ്ട ഈറ്റ കൊണ്ടുവരുന്നത്. ഉത്സവകാലങ്ങളിൽ വനം വകുപ്പ് പ്രത്യേക അനുമതിയോടെയാണ് ഈറ്റ വെട്ടുന്നത്. നൂറ്റാണ്ടുകളായി വരുന്ന ആചാരമാണിത്. അളവനുസരിച്ച് മുറിച്ചെടുത്ത ഈറ്റ വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചീർപ്പ് കൊണ്ട് ചീകി വീണ്ടും വെള്ളത്തിലിട്ട് സംസ്കരിച്ചതിന് ശേഷമാണ് ഓടപ്പൂകൾ ഉണ്ടാക്കുന്നത്. ഒരു കാലത്ത് പരക്കെയുണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. കൊട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കാടച്ചൻ എന്നാണ്. ഭൃഗമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത്. ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗമുനിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങളാണ് ഓടപ്പൂ എന്ന് കരുതപ്പെടുന്നത്. ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാനെത്തിയപ്പോൾ ഭൃഗമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്നും കരുതപ്പെടുന്നു. കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിൻ്റെ മാത്രം പ്രത്യേകതയുമാണ്. അതുമാത്രമല്ല, അടുത്ത വർഷം വൈശാഖമാസം വരെയുള്ള ഐശ്വര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. വെള്ളനിറത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്നവ ആനപ്പുറത്ത് വീശുന്ന വെഞ്ചാമ്പരം പോലെ ആളുകളെ ആകർഷിക്കുന്നു. എന്നാൽ ആകർഷണീയതയ്ക്ക് അപ്പുറം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത്. വീടുകളിലും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വിധിപ്രകാരമാണ് ഇത് സ്ഥാപിക്കുന്നത്. പ്രധാന വാതിലിന് മുന്നിലായി ഇത് സ്ഥാപിക്കുന്നതിലൂടെ വാസ്തുദോഷം, ഗുളികദോഷം, ശനിദോഷം, രാഹു കേതുദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണം അമർത്തണം, എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.